നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യ കുതിക്കുമ്പോൾ താലിബാനിൽ ഒന്നിച്ചിരുന്നു പഠിക്കാൻ പോലും അവകാശമില്ല സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത നാട്ടിലെ വാർത്തകൾ വരുമ്പോൾ സ്ത്രീകളെ ആദരിച്ച് ഇന്ത്യ അഞ്ച് വനിതാ ഓഫീസർമാർക്ക് കേണൽ റാങ്ക് നൽകി സൈന്യം താലിബാന്റെ സ്ത്രീ ബിരുദ വാർത്തകളാണ് ലോകമെങ്ങും മുഴങ്ങുന്നത് അതിനിടെ ഇന്ത്യൻ സ്ത്രീകൾക്ക് അർഹിക്കുന്ന പദവി നൽകി മാതൃക കാട്ടിയിരിക്കുകയാണ് ഇരുപത്തി വർഷം സേവനം പൂർത്തിയാക്കിയ അഞ്ച് വനിതാ ഓഫീസർമാർക്ക് കേണൽ റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ഇന്ത്യൻ സൈന്യത്തിന്റെ സെലക്ഷൻ ബോർഡിന്റെ തീരുമാനം പ്രതിരോധ മന്ത്രാലയമാണ് അറിയിച്ചത് കോർ ഓഫ് സിഗ്നൽ കോർ ഓഫ് ഇലക്ട്രോണിക് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് കോർ ഓഫ് എഞ്ചിനീയേഴ്സ് എന്നിവരോടൊപ്പം സേവനമനുഷ്ഠിക്കുന്ന വനിതാ ഉദ്യോഗസ്ഥർക്ക് കേണൽ പദവി നൽകുന്നത് ഇതാദ്യമായാണ് കോർ ഓഫ് സിഗ്നൽസിൽ നിന്നുള്ള ലെഫ്റ്റനന്റ് കേണൽ സംഗീത സർദാന ഇ എം ഇ കോറിൽ നിന്നുള്ള ലെഫ്റ്റനന്റ് കേണൽ സോണിയ ആനന്ദ് ലെഫ്റ്റനന്റ് കേണൽ നവനീത് ദുഗൽ കോർ ഓഫ് എൻജിനീയേഴ്സിൽ നിന്ന് ലഫ്റ്റനന്റ് കേണൽ റീനു ഖന്ന ലഫ്റ്റനന്റ് കേണൽ റിച്ച സാഗർ എന്നിവരാണ് ഓഫീസർമാർ ഇന്ത്യൻ സൈന്യത്തിലെ ഭൂരിഭാഗം ശാഖകളിൽ നിന്നുള്ള വനിതാ ഓഫീസർമാർക്കും സ്ഥിരം കമ്മീഷൻ നൽകിയതോടെയാണ് വനിതകൾ കേണൽ റാങ്കിന് അർഹരായത് മുൻപ് കേണൽ പദവി ആർമി മെഡിക്കൽ കോർ ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ ആർമി എഡ്യൂക്കേഷൻ കോർ എന്നിവയിലെ വനിതാ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ നൽകിയിരുന്നുള്ളൂ ൊച്ചകൾ മുഴങ്ങുന്ന അഫ്ഗാനിലെ അന്താരാഷ്ട്ര സമൂഹം കൈകോർത്ത് രക്ഷിക്കണമെന്ന് ഇന്ത്യൻ ദൗത്യത്തിൽ രക്ഷപ്പെടുത്തിയ പാർലമെന്റ് അംഗം ഡോക്ടർ അനാർക്കലി കൗർ ദിവസവും വെടിയൊച്ചകൾ മുഴങ്ങുന്ന അഫ്ഗാനിസ്ഥാനെ അന്താരാഷ്ട്ര സമൂഹം കൈകോർത്ത് രക്ഷിക്കണമെന്ന് ഇന്ത്യൻ ദൗത്യത്തിൽ രക്ഷപ്പെട്ടെത്തിയ പാർലമെന്റ് അംഗം ഡോക്ടർ അനാർക്കലി കൗർ അഭ്യർത്ഥിച്ചു പറയുന്നതല്ല ഇസ്ലാമിലെ ശരിയെന്നും അവർ പറഞ്ഞു അഫ്ഗാനിസ്ഥാനിൽ പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മുസ്ലിം ഇതര വനിതയാണ് അനാർക്കലി പഞ്ചാബി സിഖ് അഫ്ഗാൻ രാഷ്ട്രീയക്കാരായ അവർ കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ വിമാനമിറങ്ങിയത് ഇറങ്ങിയത് അഫ്ഗാനിൽ നടമാടുന്ന ഭീകരാവസ്ഥയെക്കുറിച്ച് ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങളിലൂടെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹായം അഭ്യർത്ഥിക്കുകയാണ് അവർ കാബൂളിലെ കൊടുംചൂടിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതൽ രാവിലെ പത്തു മണിവരെ കാത്തിരുന്ന ശേഷമാണ് ഞങ്ങൾക്ക് വിമാനം കയറാനായത് കാബൂൾ വിമാനത്താവളത്തിന്റെ നിയന്ത്രണം ഇപ്പോഴും താലിബാന്റെ കയ്യിലല്ല എന്നാൽ വിമാനത്താവളത്തിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് നിരന്തരം വെടിയൊച്ചകൾ കേൾക്കുന്നു അവിടെ ദിവസവും മൂന്നോ നാലോ പേരെങ്കിലും കൊല്ലപ്പെടുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഒട്ടേറെ പേർക്ക് യാത്രാ രേഖകളില്ല അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു പോരാനും ബുദ്ധിമുട്ടുന്നു ജനങ്ങളുടെ ജീവനാകെ അപകടത്തിലാണ് അഫ്ഗാനിൽ ഉള്ളതെല്ലാം ഉപേക്ഷിച്ച് അവർ ഓടിപ്പോകേണ്ടി വരുന്നു ഒരു ജോലിയും വരുമാനവും ഇല്ലാത്ത പാവങ്ങളുടെ വീടുകളിൽ കയറി താലിബാൻ ഭക്ഷണവും മറ്റും നൽകണമെന്ന് നിർബന്ധിക്കുന്നു അവിടെ വ്യാപകമായി കൊള്ള നടത്തുന്നു അത് തങ്ങലല്ലെന്നാണ് താലിബാന്റെ അവകാശവാദം എന്നാൽ അവിടെ നടക്കുന്ന അതിക്രമങ്ങളിൽ എന്താണ് താലിബാന് ലോകത്തോട് പറയാനുള്ള ഉത്തരം ഞാനും ഷരീയത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് താലിബാൻ പ്രഖ്യാപിക്കുന്നത് പോലെതല്ല ഇസ്ലാമിലെ ശരീത്ത് ഇരുപത് വർഷം മുമ്പ് ഭരണം പിടിച്ചപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ സിഖ്കാർക്കും ഹിന്ദുക്കൾക്കും ഒരവകാശവുമില്ലെന്നായിരുന്നു താലിബാൻ്റെ ചിന്ത ഇത്തവണ ആദ്യമായി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും ഇവരെക്കുറിച്ചൊന്നും മിണ്ടിയില്ല അവർക്ക് ഭാവിയിൽ എന്തെങ്കിലും അവകാശങ്ങൾ ഉണ്ടാകുമോ എന്നും അറിയില്ലെന്നും അനാർഖലി ആശങ്ക പ്രകടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത